രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമ. യുദ്ധകാണ്ഡം, അയോധ്യ പ്രദേശം. ശത്രുഘ്നോടോ ഭരത കുമാരനോ അത്യാദരം നിയോഗിച്ച അനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ള നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലാടവും ക്ഷേത്രങ്ങൾ തോറും വലിയ പൂജയുമോട് ആസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാടവാദി ജനങ്ങളും ഒക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. വാദ്യാദികളും ഒരുക്കണമേ വരും. രാജതാരങ്ങളും ആദ്യ ജനങ്ങളും വാചിക ജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരേണം. എല്ലാവരും ചേർക്ക കുടിക്കൂറകൾ കൊടിക്കൊക്കവേ മകമടിച്ചു തടിപ്പിക്കുകയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാര ചേർക്ക സമസ്തരും താപസ വൃന്ദവും ഭൂസുരാവർഗവും ഭൂപതി വീരരും ഒക്കെ വന്നിടണം. പൗരജനങ്ങളാ ബാലവൃദ്ധാപതി ശ്രീരാമനെ കാൺമതിനോ വരുത്തണം. ശത്രുഘ്നനം ഭരതാജ്ഞിയതൽപുരം ചിത്രമാമാരങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞു അയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമോ എണ്ണം 10,000 ഉണ്ട്. 100,000 തിരകങ്ങളുമുണ്ട്, 500,000 ഉണ്ട് കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാണുവാൻ ഉണറിനാർ. പാതകം മൂർദ്ധനെ വെച്ചു ഭരതനും പാദചാരനെ നടന്നു തുടങ്ങിനാൻ. ആദരവ് ഉൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാപമാ പുഷ്പകം അന്നേരം കാണായി ചമഞ്ഞതു ദൂരെ മനോഹരം. പൗരജനാദികളോടു കുതൂഹലാൽ മാരുത പുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേര രവീന്ദ്ര നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവനക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യ സമന്വിതം. കണ്ടുകൊൾവിൻ പരം ആനന്ദ വിഗ്രഹം പുണ്ടരീ കാറ്റും പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം ഗന അപ്രദേശത്തോളം ഉത്പതിച്ചു ബലാൽ. ബാലവൃത്ത സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജീരഥങ്ങളിൽ നിന്നവർ പാലിലിറങ്ങി വണങ്ങിനാരേവരും. ചാരു വിമാനാഗ്ര സംസ്ഥിതനാം ജഗക്കാരണഭൂതനെ കണ്ടു ഭരതനും. മേരു മഹാഗിരി മൂർത്തനി ശോഭയ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിപ്പുരുഷാഗ്നിയ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും. സാനുജനായി വിമാനം കരേറിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസിന്ധി ചേർത്തിടിനാൻ. കാലം അനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാസുധാരിയ സോദര മൂർദ്ധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂർവം വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം. ഭക്ത്യാ വണങ്ങിനാൻ ആശുസൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിടിനാൻ ആദരാൽ. സോദരനോടും ഭരത കുമാരനും വൈദേഹി ദൻപദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗതും ജാമ്പുവാൻ നീലനോ മുഗ്രനാമയുതൻ വിവിധൻ സുഷേണനും താരൻഗതും ഗവയും ഗവാക്ഷം നടൻ വീരൻ വൃഷഭൻ ശരവൻ പനസനും. ശൂരൻ വിനതൻ വികടൻ ദതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനം കേസരിയും മറ്റുമേവം കവി നായകന്മാരെയും മുറ്റുമാനം ദിനഗാഠം പുണർന്നിതു മാരുതി വാജ ഭരത കുമാരനും. പുരുഷ വേഷം ധരിച്ച കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോദം കലർന്നു വസിച്ചാരവുകളും. സുഗ്രീവനെ കനിവോട് പുണർന്നത ഗഗത വാജ പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയ രാവണൻ തന്നെ വധിച്ചതും. നാലു സുതന്മാർ ദശരഥ ഭൂവനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമ ബൃഹദ ഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ ദൻപതും രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുടർന്നാളുടൻ മുലപ്പാലും ചുരം നിതു മാതാവിനം നേരം. കൈകേയിയായ മാതൃപദത്തെയും കാകുൽസ്ഥന സുസമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവുകളും.
സുഗ്രീവനാദികളും തൊഴുതിരുന്നാൻ അഗ്രേവിനീതിയെ നിന്നതു താരയും ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞുതിൽ പാതുകാതുന്നവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരുണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം തൊയാ ദത്തമെങ്കിൽ പുരാദ്യം ഞാൻ പൂജനം നിങ്ങൾ സമർപ്പിച്ചതാതരാൽ ഇന്നും അജ്ജനും സഫലമായി വന്നതു ധന്യനായനടി നിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭുവും പണ്ടേതിലെന്നും പതിനുമിടങ്ങായുടനുണ്ടിക ഭണ്ഡാരവും ഭൂപതിയും രാജഭണ്ഡാരവും ഭൂപതി ആനയും തേരും കുതിരയും വാർത്ത കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യം ഉണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യം അത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവായ ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനെ മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ ശ്രീരാമ പട്ടാഭിഷേകം യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനോ മന്ദർമുദാഭിമാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത് മന്ദം മഹീതലം തന്നിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിപ്പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു ബഹിക്ക നീ വൈശ്രവൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുത വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നൊരു ചെയ്തതോ കേട്ട് വന്നിച്ചു പോയി ചെന്നല്ല കാപുരി പൊക്കോ വിമാനവും സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘു നായകൻ ആശീർവചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞ ഭദ്രാസനെ ഭുവിദാശരഥിയുമിരുന്നരുളിടിനാൻ അപ്പോൾ ഭരതനും കേകയ പുത്രിയും ഉൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചതു ലക്ഷ്മിപതിയായ രാമനോട നേരം ബ്രഹ്മസ്വരൂപനാത്മാ ആത്മാ രാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലം നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അഭയൻ ചിന്മയൻ ജംഗമാ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവൻ ചൊന്നതു കേട്ടള വിംഗിതജ്ഞൻ മന്ദഹാസ പുരസരം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ജ്ഞാനയോധ്യാദീപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കിയിടുകെല്ലാം എന്ന് പങ്കജലോചനാനുജ്ഞയ സംഭ്രമാൻ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നം തഥാ ശ്മശ്രുണികൃതന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാൽ ആനന്ദ ചേതസാം ലക്ഷ്മണൻ താനും ഭരതകുമാരൻ രക്ഷോവരണൻ ദിവാകര പുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ്ണ മോദം കുടിച്ചു ദിവ്യാംബരും പൂണ്ടുമാല്യാനുലേപാദ്യ അലങ്കാരങ്ങൾ ആണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിടിനാൽ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരി ഗണം മാനിച്ചലങ്കരിപ്പിച്ചാ അലങ്കരിപ്പിച്ചാരതിമുതാം വാനരനാരീജനത്തിനും കൗസല്യദാനാദരാലങ്കാരങ്ങൾ നൽകിനാൾ അന്നേരമത്ര സുമന്ദ്ര മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനോവീരന്ദയാപരൻ രാജയോഗ്യം മഹാസിന്ദനമേറിനാൻ സൂര്യധനേനോ അംഗദവീരനും മാരുതിദാനം വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലാമാർ നാഥൻ അകമ്പടിയായി നിലം നേടിനാൻ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരാനയന്തരം പിമ്പേ നടന്നു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യ വേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമനൻ നക്തഞ്ജരീന്ദ്രനും ശ്വേതാദപുത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവിജനവും വീണാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടം നേടിനാർ രാമനീ വെണ്ണം എഴുന്നുള്ള നേരത്ത് രാമമാരും ചെന്നു ഹർമ്മങ്ങളേറിനാർ കണ്ണിർ കണ്ണിനാനന്ദപൂരം പുരുഷം വരും പുണ്യപുരുഷമാലോക്യനാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാൽ മന്ദം മന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാ താതാലയം കണ്ടു വന്നിച്ചകമ്പുക്കു മാതാവുതൻപദം വന്നിച്ചു തന്നെ പിതൃപയർ പ്രിയമാരെയും പ്രീത്യാഭരതകുമാരനോടം നേര ആസ്തയ ചൊന്നാന വിളംബിതം ഭവാൻ ഭാനുതനയനും നക്തഞ്ജരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴുന്ന ഓരോ ഗ്രഹങ്ങളിലാക്കുക വേണമവരെ വിരേയനീ
എന്നതോ കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരു ഗൃഹങ്ങളിൽ മേവിനാൻ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം അംഗതനാദികളോടും യഥാവിധിയും നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുൾ പുത്രനോ അംഗതൻ താനും സുഷേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികം നയിച്ചൊരളവരും കൊണ്ടുവന്നിടിനാൽ അങ്ങനെ സത്വരം പുണ്യനദീ ജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള ശരീരവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാൽ തക്ഷണയും ശത്രുഘ്നോ അമാത്യഘുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൽ രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമ ഭാഗവിനെയും വേശ്യ വാമദേവൻ മുനീജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു.